മഹാത്മാഗാന്ധിയെപ്പറ്റി അറിയണമെങ്കിൽ അതറിഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരും സ്കൂളിലൊക്കെ പഠിക്കും, പിന്നെ പുസ്തകങ്ങൾ വായിക്കാം. ഇതൊക്കെയാണ് ഗാന്ധിയെപ്പറ്റി എങ്ങനെ അറിയണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. എഴുത്തും വായന അറിയാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരാൾ ചിലപ്പോൾ സിനിമ കണ്ടിട്ടൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെയെങ്കിലും അറിഞ്ഞല്ലോ. ഇപ്പോഴും അതുപോലെ അറിയാത്ത ഒത്തിരി ഇന്ത്യക്കാരുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേർക്ക് ഗാന്ധി അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ സിനിമ കണ്ടെങ്കിലും അറിയാമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാളെ കളിയാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ, അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. അതുകൊണ്ടാണ് ഇതറിയാത്തൊരാൾ ഇങ്ങനൊരു പൊസിഷനിലൂടെ ഇരിക്കുന്നത്. ഇതിന് മുമ്പിരുന്നവരും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അതുപോലെ തീരെ ഒരു ഇല്ലാത്തവരുടെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെയും അറിവില്ലാത്തവരുടെയൊക്കെ രാജ്യമാണ് ഇന്ത്യ. അതിലൊന്നും വലിയ സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ആദ്യം എടുത്ത ദാരിദ്ര്യവും അക്ഷരാഭ്യാസവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും എന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു കൂട്ടർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പുസ്തകങ്ങളാണ്, മനസ്സിലായോ? അത് വായിക്കണമെന്നുണ്ടെങ്കിൽ എഴുത്തും വായന അറിയണം. അതില്ലാതെ പോയാൽ പ്രതിമയും കണ്ടിട്ടില്ലേ, ഫോട്ടോ കണ്ടിട്ടു അല്ല, കൂടുതൽ അറിഞ്ഞിരിക്കും, ആളെ അറിയാതിരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. ബ്രിട്ടീഷുകാർക്ക് എഴുത്തും വായന അറിയാവുന്നതുകൊണ്ട് അവർക്ക് അന്നേ അറിയാം. ഇവിടെ ഉള്ളവരിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ.